Hello guys, welcome back to my channel. It's me Siddharth Suresh. Welcome to Airplane Vlogs. So guys, ഇന്നു നമ്മൾ ഒരു സ്ഥലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. അതായത് ഏരിയ 51. ഏരിയ 51നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഏരിയ 51ൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടൊപ്പം ബെല്ലൈക്കൺ അനേബിൾ ചെയ്താലും ഞാൻ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഒന്നും പറയുന്നില്ല. ഒരു US മിലിറ്ററിയുടെ ഒരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസാണ്. അതായത് US മിലിറ്ററിയുടെ ഒരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസാണ് നമ്മുടെ ഏരിയ 51 എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഈ സ്ഥലത്തിൽ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ പ്രവേശനം ഇല്ല ഗൈസ്. ഭയങ്കര ടോപ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും, അതായത് US പ്രസിഡൻറ്റിന് പോലും അവിടേക്ക് പ്രവേശനമില്ല. ഭയങ്കര ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ ലൈക്ക് US പ്രസിഡൻറ്റിന് പോലും പോകാൻ പറ്റൂ. സോ ഗൈസ്, അത്രയ്ക്ക് സെക്യൂർഡ് ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഏരിയ 51 എന്ന് പറഞ്ഞ സ്ഥലം. ഗൈസ്, ഏരിയ 51 ഉള്ള സ്ഥലം, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് അമേരിക്കയിൽ നെവേഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏരിയ 51 ഉള്ളത്. എത്രയോ എത്രയോ മൈൽസ് ദൂരമാണ് ഈ ഒരു ഏരിയ 51 സ്ഥിതീകരിക്കുന്നത്. ഈ സ്ഥലം, ഈ ഏരിയ 51 നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ്ലി സെക്യൂർഡാണ്. അതായത് ഹൈലി സെൻസിറ്റീവ് സെക്യൂരിറ്റി ക്യാമറാസും പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ സ്ഥലം അവിടെ നിന്ന് സംസാരിക്കുന്ന സൗണ്ട് ക്യാച്ച് ചെയ്യാനുള്ള ഡ്രോൺസ് വരെയാണ് അവിടെ. അത്രയ്ക്ക് സെക്യൂർഡാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയ്ക്ക് സെക്യൂർഡാണ് ആ ഒരു സ്ഥലം നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് ടോപ്പ് സീക്രട്ടാണ് ഗൈസ്. US നേവിയുടെയും US മിലിറ്ററി ബേസിൻ US മിലിറ്ററിയുടെ ഒരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ബേസാണ്. സോ അവിടെ എന്താ നടക്കുന്നതെന്ന് ഒരാൾക്കും ഇതുവരെ അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സെക്യൂർഡാണ് അവരെ അവിടെ നടക്കുന്ന എന്ത് കാര്യം അവിടെ അത്രയ്ക്ക് സെക്യൂർഡാണ് നടക്കുന്നത്. ആർക്കും അറിയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. പക്ഷേ ഒരു വലിയ നമ്മളിപ്പോൾ എന്താ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ലൈക്ക് ഒരു വലിയൊരു എയർപോർട്ടിൻ പോലെയാണ് സാറ്റലൈറ്റില് നമുക്ക് ഇത് കാണുന്നത്. വലിയൊരു എയർപോർട്ട് പോലെയാണ് ഇതിൽ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എംപ്ലോയീസൊക്കെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസൊക്കെ പ്ലെയിനിലാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ടോപ്പ് സീക്രട്ടാണ്. അതായത് അവരുടെ ഓരോ വിവരങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ ഡേറ്റാസും അത്രയ്ക്ക് ടോപ്പ് സീക്രട്ടായിട്ടാണ് വെക്കുന്നത്. സോ അവർ ഈവൻ പോകുന്ന എയർപോർട്ട് അല്ലെങ്കിൽ അവർ പോകുന്ന എയർപോർട്ടിലും അവർക്ക് പെട്ടെന്ന് നമ്മൾ നോർമൽ ഒരു പാസഞ്ചർ പോകുന്നേക്കാളും വേഗത്തിലായിരിക്കും അവർ പോകുന്നത്. അവർ പോകുന്ന ഫ്ലൈറ്റിൻ്റെ പേര് JNET എന്നാണ് ആ ഒരു ഫ്ലൈറ്റിൻ്റെ പേര്. എത്രയോ കുറേ എംപ്ലോയീസിനെ ആ ഒരു ഫ്ലൈറ്റിലാണ് അവരെ കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഹൈലി സൂമബിൾ ക്യാമറാസ് ആണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈലി സെൻസിറ്റീവ് ക്യാമറാസ് ഉള്ള അതിൽ ഹൈലി സൂമബിൾ ക്യാമറാസ് ആണ്. അപ്പം നിങ്ങളിപ്പം ഇവിടെയാണ് നിൽക്കുന്നത്, എത്രയോ മൈൽസ് ദൂരമാണ് ആ ഒരു സ്ഥലമുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നിൽക്കുവാണെങ്കിലും അത്രയ്ക്ക് സൂം ചെയ്തിട്ടാണെങ്കിലും അവർക്ക് നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. അത്രയ്ക്ക് സേഫായിട്ടാണ് അവർ ആ സ്ഥലം കൊണ്ടുപോകുന്നത്.
അവിടെ പോയി വരുന്ന എല്ലാവരെയും അവിടെ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ വെളിയിൽ വരെ കുറെ ആൾക്കാർക്ക്, നമുക്ക് നമ്മളെ പോലുള്ളവർക്കും അവിടെ വെളിയിൽ വരെ പോകാൻ പറ്റും. ആ ഒരു ഗേറ്റിൻ്റെ അവിടെ വരെ നിങ്ങളിപ്പോൾ ഒരു അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വരെ പോയി, അതിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ട് വരെ പോയെങ്കിലും ആ ഒരു ഗേറ്റ് കഴിഞ്ഞ് എത്രയോ എത്രയോ മൈൽസ് ദൂരമാണ് ആ ഒരു ഏരിയ 51 ഉള്ളത്. സോ നിങ്ങൾ ആ ഗേറ്റിൻ്റെ അവിടെ വരെ പോയാലും ഹൈലി സെക്യൂർഡാണ് ആ ഒരു ഗേറ്റും. സോ അവിടെ ഫുൾ ചെക്കിങ്ങും 24 hours സെക്യൂരിറ്റി പ്ലസ് പോലീസും 24 hours അവിടെ ഉണ്ട് ഗൈസ്. സോ ഗൈസ്, അതിൻ്റെ ഇനി ഉള്ള എല്ലാവരുടെ ഡൗട്ട് എന്താണ് അതിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ 51 എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷെങ്കിൽ കുറേ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് അതിനകത്ത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വെപ്പൻസ് ആണ് അവിടെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൻസ്, പിന്നെ ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ ജെറ്റ്സ്, അതായത് ആളില്ലാണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ, ലൈക്ക് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബോംബ്സ് ഒക്കെ അതിനകത്ത് തന്നെ വെച്ച് ആളില്ലാതെ തന്നെ അത് ഓടിക്കാനൊക്കെ പറ്റി, അത്രയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളും വെപ്പൻസും ഒക്കെയാണ് അതിൽ അവർ ഉണ്ടാക്കുന്നതെന്നാണ് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത്. പക്ഷെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് അവിടെ UFOs പിന്നെ ഏലിയൻസും വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം അവിടെ UFOs ഏലിയൻസും ഒക്കെ വരെ നമ്മൾ പോലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. UFOs ഏലിയൻസും അവരെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് രാത്രി സമയങ്ങളിൽ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആകാശത്തിൽ ഒരു ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ 3 lines ഉള്ള ഒരു ബ്ലൂ ലൈറ്റ് ഒന്നിച്ച് വന്നിട്ട് ഈ ഏരിയ 51 ലാൻഡ് ചെയ്യാറുണ്ടെന്ന്, അത് 1 സമയത്ത് ഇങ്ങനെ ഒരു 3 blue lights ലൈൻസ് 3 lines വന്ന് ലാൻഡ് ചെയ്യാറുണ്ടെന്ന് പല ആൾക്കാർ അവിടെ താമസിക്കുന്ന അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു മിലിറ്ററി ബേസിലേക്ക് താഴോട്ട് ലാൻഡ് ചെയ്യാറുണ്ടെന്നാണ് അവിടെ താമസിക്കുന്നവർ പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നത് അതൊരു സ്പേസ് ഷിപ്പാണെന്നോ അല്ലെങ്കിൽ ഒരു സ്പേസ് ഷട്ടിള് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഏലിയൻ്റെ സ്പേസ് ഷിപ്പ് അല്ലെന്നാണ് അവർ പറയുന്നത്. 200 years, അതായത് 200 years ആയിട്ടും ആർക്കും അറിയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്, ആരാണ് അവിടെ വരുന്നതെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവിടെ എൻട്രി ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ മിലിറ്ററി ആൾക്കാർക്കും US മിലിറ്ററിയിലുള്ള ആൾക്കാർക്കും അവിടെയുള്ള എംപ്ലോയീസിനും പിന്നെ US Navy പിന്നെ CID നമ്മുടെ USലുള്ള CID ആൾക്കാർക്ക് അത്രയ്ക്ക് ലൈക്ക് ടോപ്പിലുള്ള ആൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ US President പോലും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സെക്യൂർഡാണ് അവിടെ. അപ്പം ഈ ഒരു 3 ആൾക്കാർക്ക് അവിടെ വരാൻ പറ്റും എപ്പോഴും, എപ്പോഴും പറ്റില്ല ഇടയ്ക്കിടയ്ക്ക്. ഏരിയ 51 എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഐസൊലേറ്റഡ് സ്ഥലമാണ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഏരിയ ആണ്. അവിടെ പെട്ടെന്ന് ആർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് അത് കാണണം, അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് കാണണം എന്നൊരു റിസ്ക് എടുത്തോണ്ട് ചില ആൾക്കാർ അതിനകത്തേക്ക് പ്രവേശിക്കാറുണ്ട്. പക്ഷെങ്കിൽ അവർ പ്രവേശിച്ച് തിരിച്ചു വരുമല്ലോ ഗൈസ്, ആ ടൈമിൽ മിക്ക ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട്. അതിലൊരു ഭൂരിഭാഗം ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ രക്ഷപ്പെട്ട ആൾക്കാർക്ക് എത്രയോ വർഷ ജയിൽ ശിക്ഷയും 1 crore rupees അവർക്ക് ഫൈനായിട്ട് അവരെ അടയ്ക്കാൻ പറഞ്ഞത്. 1 crore rupees നമ്മുടെ ഇന്ത്യൻ മണി 1 crore rupees ആണ് അവർ ഫൈനായിട്ട് അടയ്ക്കാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഒരു ഗേറ്റ് വരെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റൂ ഗൈസ്. ആ ഒരു ഗേറ്റ് കഴിഞ്ഞ് എത്രയോ മൈൽസ് ആൻഡ് മൈൽസ് ദൂരമാണ് ആ ഒരു ഏരിയ 51 ഉള്ളത്. മൈൽസ് ആൻഡ് മൈൽസ് ആണ് ഗൈസ്, അല്ലാതെ കിലോമീറ്റേഴ്സും അല്ല മീറ്റേഴ്സും അല്ല, മൈൽസ് ആൻഡ് മൈൽസ് ദൂരമാണ് ഈ ഒരു ഏരിയ 51 ഉള്ളത്. ആ ഒരു ഗേറ്റ്
ഫുള്ളി സെക്യൂർഡ് ആണ്. ഡ്രോൺസും അതുപോലെയുള്ള ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡ്രോൺസും പിന്നെ ക്യാമറാസും ഒക്കെ വെച്ചിട്ടുള്ള അത്രയ്ക്ക് സേഫ്റ്റിയാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് സെക്യൂർഡ് ആണ് ഏരിയ 51 ആ ഒരു ഗേറ്റിൻ്റെ അവിടെ. ഗൈസ് നമ്മുടെ പോലുള്ള ലൈക്ക് നോർമൽ ഡ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, DJI-യുടെ ഒക്കെ ഉള്ള നോർമൽ ഡ്രോൺസ്, ക്യാമറ ഉള്ള ഡ്രോൺസ് ഒക്കെ നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ പറപ്പിക്കാൻ പറ്റില്ല. പറപ്പിച്ചാൽ ഗൈസ് അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡ്രോൺസ് ഉണ്ട് അവിടെ. സോ അത് വെച്ചിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള പല വെപ്പൺസ്, ഡ്രോൺ തന്നെയല്ല പല പല വെപ്പൺസ് അവർക്കുണ്ട്. സോ അത് വെച്ചിട്ട് അത് അവർ ഡിസ്ട്രോയ് ചെയ്യും, പിന്നെ നമുക്കത് ഒരിക്കലും കാണാൻ പോലും പറ്റില്ല. കൺക്ലൂഷനായിട്ട് എല്ലാവരും പറയുന്നത് അവിടെ റഷ്യയൊക്കെ നിർമ്മിക്കുന്ന പോലൊക്കത്തെ ഹൈലി ഡെവസ്റ്റേറ്റിംഗ്, അതായത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൺസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വെപ്പൺസ്, ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൺസ് ഒക്കെയാണ് അവിടെ നിർമ്മിക്കുന്നത്. അതായത് നമ്മുടെ ഗെയിമിലൊക്കെ കണ്ടതുപോലത്തെ ഈ ലേസർ ഗൺസും ഓട്ടോമാറ്റിക്കലി ലൈക്ക് വെടിവെക്കുവാൻ പറ്റുന്ന വെപ്പൺസും ലൈക്ക് ഒരു എന്താ പറയുക ആൾക്കാരൊന്നും ഇല്ലാതെ തന്നെ ലൈക്ക് വെടിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെപ്പൺസ് ഒക്കെയാണ് അവിടെ അവർ നിർമ്മിക്കുന്നതെന്നാണ് ലാസ്റ്റ്ലി കൺക്ലൂഷനായിട്ട് എല്ലാവരും പറയുന്നത്. സോ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ലൈക്ക് ചെറിയ രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കൺക്ലൂഷനായിട്ട് അവർ പറയുന്നത് ഒരു വെപ്പൺ പ്ലേസ് തന്നെയാണ്, അല്ലെ വെപ്പൺ ക്രിയേറ്റിംഗ് പ്ലേസ് തന്നെയാണ്, അല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണെന്നാണ് എല്ലാവരും കൺക്ലൂഷനായിട്ട് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഏരിയ 51-നെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും, കുറച്ച് എനിക്കറിയാവുന്നതും കുറച്ച് വിക്കിപീഡിയയിൽ നിന്നും പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. സോ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടുപെടുന്ന ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്താലേ ഞാൻ വന്ന് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക ഗൈസ്. സോ ഇറ്റ്സ് മീൻസ് ദാറ്റ്സ് റിഷ് ഫ്രം എയർക്ലിക് വ്ലോഗ് സൈനിങ് ഔട്ട്. ഗുഡ് ബഡീസ്, ബൈ ബൈ.